ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അപ്പച്ചൻ്റെ കലവറയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് പോർക്ക്, കുറച്ച് കൂടുതലുണ്ട്, ഒരു 5 കിലോ കിട്ടിയെന്ന് പോയപ്പോൾ. അതുകൊണ്ട് അത് എല്ലാം കൂടെ ഒന്നിച്ച് കറി വെച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് അതിനെ ഞാൻ മൊത്തത്തിലൊന്ന് വറ്റിച്ച് വെക്കാൻ പോവാം. വറ്റിച്ച് വെക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ ഇത് വേറെ എന്തെങ്കിലും രീതിയിലേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ അല്ലെ നാളെ തോന്നുകയാണ് കുറച്ച് പോർക്ക് വിന്താലും ഉണ്ടാക്കാം, അല്ലെ പോർക്ക് കറി ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുറച്ച് പോർക്ക് ഫ്രൈ ചെയ്യാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ഏത് രീതിയിലേക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊരു 2 ഉപ്പത്തോളം വെളുത്തുള്ളി ഉണ്ട്. കുറച്ച് ഇഞ്ചിയുണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. തേങ്ങാക്കൊത്ത്, സവാള ഒരു മീഡിയം സൈസ് 3 എണ്ണം. പിന്നെ ഞാൻ പച്ചമുളക് എൻ്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഒരു 3-4 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം ഞാനിത് വേറെ രീതിയിലേക്കൊന്നും മാറ്റാൻ ഉദ്ദേശിച്ചല്ല ചെയ്യുന്നത്. പോർക്ക് ഫ്രൈക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ തേങ്ങാക്കൊത്ത് ഇട്ട് ചെയ്യുന്നത്. തേങ്ങാക്കൊത്ത് ഇടാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏത് രീതിയിലേക്കും നമുക്ക് മാറ്റാൻ പറ്റും. അതിന് വേണ്ട മസാല ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇതിനെ ഞാൻ അടുപ്പത്ത് കയറ്റാൻ പോവുകയാണ്, അതൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ പോർക്ക് എല്ലാം കഴുകി റെഡിയാക്കി ഉരുളിയിലാക്കി ഞാൻ ഇവിടെ അടുപ്പത്ത് വെച്ചേക്കുവാണ്. ഇതിനെ നമുക്കൊന്ന് അതിൻ്റെ അകത്തേക്ക് ആദ്യമേ നമുക്ക് ഈ തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ട് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്ത് ആദ്യം ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ വേകുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ തേങ്ങാക്കൊത്തേലും കൂടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിട്ട് അതിൻ്റെ മുകളിലേക്ക് വെളുത്തുള്ളി ഇടുന്നു. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഈ പച്ചമുളക് ഞാൻ എനിക്ക് വേണ്ടി ഇട്ടതാണ് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ഈ സവാള ഇടുന്നു. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുള്ളിൽ നമ്മൾ നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ മല്ലി മുളകും മഞ്ഞളും ഒന്നും ഇല്ലാതെ നമുക്ക് ഇതേതായാലും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകിച്ച് പറയാത്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് മല്ലിപ്പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് കുറച്ച് കാശ്മീരി മുർച്ചയാണ്, അതായത് ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി ഇട്ട് ഉണ്ടാക്കാം. അപ്പം പിന്നെ ഉപ്പ്, ഏറ്റവും മുകളിലായിട്ട് ഉപ്പ് ഇടുക. അപ്പോൾ ഇതിലെല്ലാം എല്ലാത്തിനും ഉപ്പിൻ്റെ ആ ഒരു ഇത് കിട്ടും. ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് നോക്കിയിട്ടണം. ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുകയാണ്, നിർബന്ധമൊന്നുമില്ല. മറ്റേ കാശ്മീരി കുറച്ച് ആയിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി ഇടുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ ഇറച്ചി മസാല കുറച്ച് നമ്മളിവിടെ പൊടിച്ചു വെച്ചേക്കുന്നത് 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇതിനെ നമ്മൾ ഇനി തീ കത്തിക്കുകയാണ്. തൽക്കാലം ഇത്രയും പരിപാടിയേ ഉള്ളൂ.
ഇനി ഇതിനെ നമ്മൾ മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ ഇതിന് ഏതാണ്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തീ കുറച്ച് ഇതിനെ ലോ ഫ്ലെയിമിലിടുക. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതിനെ വേവിക്കുന്നത്. അതായത് ലോ ഫ്ലെയിമിൽ അവിടെ ഇരുന്ന് മൂടിയിരുന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ പോർക്ക് നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇപ്പോൾ ഒരു 25 മിനിറ്റായി ഇങ്ങനെ സ്ലോ ഫയറിലിരുന്ന് വെന്തോണ്ടിരിക്കുക. അപ്പോൾ ഇതുവരെ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പം ഞാനിതിനെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഒരുമാതിരി നന്നായിട്ട് ആവി കയറി നന്നായിട്ട് ആ മുകളിൽ കിടന്ന മസാലയൊക്കെ വെന്ത് നല്ല മണം വരുന്നുണ്ട്. സവാളയും ഒക്കെ വെന്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇറച്ചിയൊക്കെ എപ്പോഴും വെളുത്ത് തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ പേടിക്കണ്ട, വെള്ളമൊക്കെ വറ്റി ഇറച്ചി വേവുമ്പോഴത്തേനും ഇറച്ചിക്ക് കളറും വരും. നന്നായിട്ട് വെന്ത് വറ്റട്ടെ. അപ്പോൾ സ്ലോ ഫയറിൽ തന്നെ കിടന്നുണ്ട്, അത് വേവുകയാണ്. അപ്പോൾ നമുക്ക് മൂടി വെച്ച് മാറി നിൽക്കാം. ഇനി നമ്മുടെ കോർക്ക് ഇവിടെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, നമുക്ക് ഇതുപോലെ ഈ ഒരു പരുവത്തിൽ നമുക്ക് നിർത്തിയാൽ മതി. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് വേറെ എന്തെങ്കിലും ആക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ആക്കി എടുക്കാൻ പോകും. കൂടുതൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സോഫ്റ്റ്നെസ് കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇതിനെ നിർത്താം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യാൻ പോവാണ്. ആ ഫ്രൈ ചെയ്യുന്നത് കാണിക്കാം, ബാക്കി എല്ലാം കാണിക്കാൻ പറ്റത്തില്ല. നമ്മുടെ വീഡിയോ ഒരുപാട് വലുതായി, ഒത്തിരി ലോങ് ആയിപ്പോകും. അതുകൊണ്ട് ജസ്റ്റ് ഫ്രൈ ചെയ്യുന്നത് മാത്രം ഒന്ന് കാണിക്കാം. ഓക്കെ, നമുക്ക് പോർക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ച് വറുകൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പോർക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, നമ്മുടെ പോർക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ഇട്ട് കൊടുക്കുകയാണ്. പോർക്ക് ഇത് എല്ലാം കഴിഞ്ഞിട്ട് ഈ പച്ച സവാള ഇടുന്ന എന്തിനാണെന്ന് വിചാരിക്കുമായിരിക്കും. അതാണ് നമ്മുടെ ഒരു ഹൈലൈറ്റ്. ഇതിനകത്തേക്ക് കുറച്ച് പെപ്പർ ക്രഷ് ചെയ്തിട്ടുണ്ട് ഞാൻ. കുറച്ചുപ്പ്, കുറച്ചുപ്പെന്ന് പറഞ്ഞാൽ ഈ ഉള്ളി സവാളയുടെ ഇതിൽ പിടിക്കാൻ മാത്രം, സവാളയിൽ പിടിക്കാനും മാത്രമുള്ള ഉപ്പ് ഇട്ടാൽ മതി. അതും കൂടെ ഇട്ടിട്ട് ഇതിനെ ഒന്ന് ജസ്റ്റ് വാട്ടിയെടുക്കുകയാണ്. ഇത് നമ്മുടെ സവാളയുടെ ആ പച്ചപ്പൊന്ന് കെടുന്നത് വരെ മാത്രം മതി. നമ്മുടെ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഇനി ഓഫ് ചെയ്ത്
ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ പോർക്ക് ഫ്രൈയും ഒരു ചപ്പാത്തിയും കൂടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാം. കാരണം നല്ല സോഫ്റ്റാണ്, എന്നിട്ട് അത്ര നേരം ഇരുന്ന് വേകുന്നതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ഇറച്ചി. അതിൻ്റെ കൂടെ ഗ്രേവി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. മേളിലിട്ട് ആ ഉള്ളി സവാളയൊക്കെ നന്നായിട്ട് ഒരു നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്ന അതെല്ലാം കൂടെ കൂട്ടി ചപ്പാത്തി ആണെങ്കിലും പൊറോട്ട ഒക്കെ കഴിക്കാൻ നല്ല ഇതായിരിക്കും. അപ്പോൾ ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന എൻ്റെ സ്വന്തം ഭാര്യയാണ്. സ്വന്തം ഭാര്യയെ ഒന്ന് കഴിച്ചിട്ട് പറഞ്ഞ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. കരിവേപ്പിലയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിടക്കുക. ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് കടിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ്. നാട്ടിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേനും ഈ അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കി തരത്തില്ലേ നല്ല ഫ്രൈ, നല്ല പോർക്ക് ഫ്രൈ, ബീഫ് ഫ്രൈ ഒക്കെ. അതേപോലെ തന്നെ ഇങ്ങനെ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനും ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനും ഒത്തിരി നല്ല, പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നന്നായിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് മീറ്റാണെങ്കിലും നല്ല സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇവിടെ വന്ന് എൻ്റെ കൂടെ കഴിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ച് നോക്കിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സ്വന്തമായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് വീഡിയോയുടെ താഴെ കൊടുക്കുക. കാരണം എനിക്ക് പേഴ്സണലായിട്ട് കുറേ മെസ്സേജസ് വരുന്നുണ്ട്, നന്നായിരുന്നു നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അവരൊക്കെ ട്രൈ ചെയ്തിട്ട് നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേഴ്സണൽ മെസ്സേജുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റായിട്ട് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.